രാജ്യാരിയും രാജ്യാരി മുജാഹിദിന്റെ പള്ളിയിൽ പെണ്ണുങ്ങളെ കൂട്ടിയിട്ടാ വരിക, ഉപ്പരെ മാരുതിക്കാറില്ല. അങ്ങനെ വന്നു ഇറങ്ങും ജുമാഅത്തുൽ ജമാഅത്തിലൊക്കെ വരും. ഒരു ദിവസം നോക്കുമ്പോ ആചാര്യണ്ട്, പിന്നെ ജമീല ടീച്ചറെ കാണുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാണ്, ജമീല ടീച്ചറെ കാണുന്നില്ല. അപ്പൊ ആചാര്യോട് കുട്ടികൾക്ക് എന്താ ആചാര്യെ ഭാര്യ ജമീല ടീച്ചറെ കാണാത്ത? അത് ജമീല ടീച്ചർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവാണ്, പള്ളിയിൽ വരുന്നതിന് ലീവാണ്. ലീവാണ്? ഓ, അപ്പൊ ലീവ് തുടങ്ങിയില്ലേ? ആ, പിന്നെ ആറേഴ് ദിവസം ഉണ്ടാവുമല്ലോ ലീവ്. ആ, ഉണ്ടാവും. അപ്പൊ എന്തായി, ഈ ആചാര്യ ഭാര്യ ജമീല ടീച്ചർക്ക് ലീവപ്പാ തുടങ്ങുന്നുള്ളത് നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. എനിയോ ഒരാറേഴ് ദിവസം കഴിയുമ്പോ ആ ജമീല ടീച്ചർ വീണ്ടും പള്ളിയിലായിരുന്നു. ആ ആചാര്യ ലീവൊക്കെ കഴിഞ്ഞൂലേ? ആ, അതൊക്കെ കഴിഞ്ഞു. നാട്ടിൽ മുഴുവനും അറിഞ്ഞില്ലേ ഈ പെണ്ണിന്റെ രഹസ്യം? ഇങ്ങനത്തെ ഒരു നിയമം അന്ന് കൊടുക്കുമോ ഇസ്ലാമിന്? ശാസ്ത്രീയമായ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന പെണ്ണിന്റെ കുടുംബ രഹസ്യം, ഭാര്യയും ഭർത്താവും മാത്രം അറിയുന്ന രഹസ്യം, അത് പബ്ലിക്കാക്കുന്നൊരു നിയമം, പബ്ലിക്കാകാൻ കാരണമാകുന്നൊരു നിയമം ഹകീമും ഖബീറുമായ അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യ ആതിക ബിബി റളിയല്ലാഹു അൻഹാ സുബീഖും നിസായിരും പള്ളിയിൽ പോകുമ്പോ ആരും കാണൂലല്ലോ ഇരുട്ടല്ലേ എന്ന് മനസ്സിലാക്കി ഇറങ്ങുമ്പോഹുന്റെ അപ്പുറത്ത് കൂടി ഇറങ്ങി വഴിക്ക് പോയി കാത്തുനിന്നു. ആതിക പോകുമ്പോ ഒറ്റ അടിയെന്ന് കൊടുത്തു. അടി കിട്ടിയപ്പോൾ ആതിക മടങ്ങി, പള്ളിയിൽ പോകാതെ മടങ്ങി. വീട്ടിലെത്തി വരെ പോയില്ല. ഇത് സ്വർഗത്തിൽ കടക്കുമെന്നല്ലാന്റെ സൂര്യനാവ് കൊണ്ട് പറഞ്ഞ നേതാവിന്റെ നടപടിയാണെങ്കിൽ സ്വർഗത്തിൽ കടക്കുമെന്ന അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ മറ്റൊരു നേതാവാണ് ആനായ സുബൈർ റളിയല്ലാഹു അൻഹു. പത്താളുകളുടെ കൂട്ടത്തിൽ മെമ്പറാണ് ആനായ സുബൈർ റളിയല്ലാഹു അൻഹു. ഭാര്യ ആതിക പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോ വഴിക്ക് പോയി വെച്ച് തടഞ്ഞു വെച്ചിട്ട് അടിച്ചു. ഈ ലോകത്ത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളില്ലേ അൽവിദായത്തു വന്നിഹായിൽ ഉമർ ഇബ്നു ഖത്താബ് അടിച്ച് തിരിച്ചയച്ച ഇബ്നു കഥീർ രേഖപ്പെടുത്തിയില്ലേ? രണ്ടാമത് പറഞ്ഞ ഇബ്നു ഹൈദർ അൽഅസ്ഖലാനി അൽസാബ എന്ന കിതാബിൽ പറഞ്ഞില്ലേ സഹാബത്ത് പള്ളിയിലേക്ക് പുറപ്പെട്ട പെണ്ണിനെ അടിച്ച് തിരിച്ചയച്ചില്ലേ? ഓ മുസ്ലിം സഹോദരന്മാരെ, ആ സഹാബത്തിനെ പേച്ചവരും ഇവിടെ ഇസ്ലാമിൽ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നവരുമായി പ്രചരിപ്പിച്ച മുജാഹിദ് പെണ്ണിനെ ഇറക്കാൻ വേണ്ടി വരുമ്പോ നമ്മളെ പെണ്ണിന് പള്ളിയിലേക്ക് അനുമതി കൊടുക്കാമോ? മുജാഹിദിന്റെ പന്തലിലേക്ക് അനുമതി കൊടുക്കാമോ? താനും പെണ്ണും ഇടകലർന്ന് പന്തലിൽ കഴിയാമോ? മുസ്ലിമുകളെ, നമ്മളെ ഈമാൻ എവിടെ പോയി? നമ്മളെ തത്വം എവിടെ പോയി? നമ്മളെ ഈമാൻ എവിടെ പോയി? നമുക്ക് മരിക്കണ്ടേ ഈ ഭൗതികമായ ലോകത്തെ ജീവിതത്തിന് മാത്രം അന്നേ പറഞ്ഞത് സ്ത്രീകളെ നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ, അന്യപുരുഷന്മാരുടെ കൂടെ കൂടിക്കലരാൻ അവരുടെ ഭംഗി പ്രകടിപ്പിക്കാൻ. എന്നിട്ടോ മുജാഹിദിന്റെ സമ്മേളനം കഴിഞ്ഞു നോക്കുമ്പോ അതാ പത്രങ്ങളിൽ പെണ്ണിന്റെ ചിത്രമാണ്. പെണ്ണുങ്ങൾ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്നു. എന്തൊരു ഭക്തിയാണെന്നറിയോ? അതാ നിസ്കരിക്കാൻ നിൽക്കുന്നു. പാവാടുത്ത പെണ്ണുണ്ട്, കാലി മറക്കാത്ത പെണ്ണ്, അതുപോലെ മുഖം മറക്കാത്ത പെണ്ണ്. നിസ്കാരത്തിൽ മുഖം മറക്കണോ എന്നോട് ചോദിക്കല്ല, ഞാൻ പറയുന്നത് ശരിക്ക് കേട്ടിട്ട് ചോദിച്ചു. പാവാടുത്ത പെണ്ണ്, ചൂരിദാരി ധരിച്ച പെണ്ണ്, കൈയിന്റെ ഭാഗങ്ങൾ വരാ പുറത്തുണ്ട്, കാലിന്റെ ഭാഗം പുറത്തുണ്ട്. ഭക്തിയോടെ മാത്രമാകുന്ന നിസ്കാരമാണ്. പിന്നെയോ ആ നിസ്കാരം നടത്തുമ്പോ അള്ളാന്റെ വഴിയിലാണോ അല്ല ഫോട്ടോഗ്രാഫർമാരെ മുമ്പിൽ നിൽക്കാനാണോ? എല്ലാ പത്രക്കാരും അതാ മലകുടി ബന്ധമാണോ ഈ പെണ്ണുങ്ങളുമായിട്ട്? നമ്മളെ പത്രക്കാർക്കൊക്കെ മലകുടി ബന്ധമുണ്ടോ? ആങ്ങളമാരാണോ, പെങ്ങന്മാരാണോ, അച്ഛന്മാരാണോ, മക്കളാണോ? പത്രക്കാരുമെന്ന് ഫോട്ടോ എടുക്കുമ്പോ യുവതികൾ ഇങ്ങനെ ഭക്തിയോടെ നിൽക്കുകയാണ്, അള്ളാന്റെ പൊരുത്തത്തിന് ഫോട്ടോ എടുക്കുകയാണ്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അതാ വീഡിയോയിൽ പിടിക്കുകയാണ്, എന്നിട്ട് പിറ്റന്റെ പേപ്പറിൽ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ചോദിക്കട്ടെ മൗലൈമാരെ, ഇത് ഇസ്ലാം വീനാണോ? അള്ള പഠിപ്പിച്ച വീനാണോ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വീനാണോ? സഹാബത്ത് പഠിപ്പിച്ച വീനാണോ? ഇമാമുകൾ പഠിപ്പിച്ച വീനാണോ? ഇത് മുസ്ലിമുകളുടെ വീനാണോ? ചോദിക്കട്ടെ, ഈ തോന്നിവാസം ഇസ്ലാമാണോ? ഇനി ഇസ്ലാമിന്റെ പേരിൽ നടപ്പാക്കാൻ അവർക്ക് പിന്തുണക്കാമോ മുസ്ലിമേ?